അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹിൽ ഫായിസീന ബിറളാഹ് മബാദ്. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, നമ്മുടെ വീടുകളിലെല്ലാം പലപ്പോഴും പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാവാറുണ്ട്, പൈശാചികമായ രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. മറഞ്ഞ മാർഗത്തിലൂടെ വഴിയിലൂടെ നമ്മളറിയാതെ നമ്മളെ ഉപദ്രവിക്കാൻ പിശാചിന് കഴിയുമെന്ന് ഹദീസ് കൊണ്ടും വിശുദ്ധ ഖുർആന് കൊണ്ടും ഒക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, പലപ്പോഴും നമുക്ക് അനുഭവ ബോധ്യമായ കാര്യവുമാണ്. ഇപ്പം പിശാചിൻ്റെ ഉപദ്രവം വീട്ടിൽ പൈശാചികമായ ശല്യങ്ങളും പൈശാചികമായ ഉപദ്രവങ്ങളും പൈശാചികമായ രോഗങ്ങളും ഒക്കെ ഉണ്ടാവാൻ ഒരു പരിധിവരെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമ്മൾ വരുത്തുന്ന ചില വീഴ്ചകൾ, നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ, ഇതൊക്കെ പൈശാചികമായ ഷർറുകളെ, പിശാചിനെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള സമയം. മഗ്‌രിബിൻ്റെയും ഇശാൻ്റെയും ഇടയിലുള്ള സമയം പല വീടുകളിലും വരുത്തുന്ന നാല് തെറ്റുകളും അതിൻ്റെ ശരിയായ രീതികളും ഇന്ന് ഞാൻ ഉണർത്തുന്നത്. ഇത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ നസ്വായ, വളരെ വ്യക്തമായ ഹദീസിൻ്റെ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്, പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒന്നാമത്തെ കാര്യം നമുക്ക് പരിശോധിക്കാം. ഒന്ന്, പല വീടുകളിലും ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ കുട്ടികളെ പുറത്തേക്ക് വിടുന്നു, അല്ലെങ്കിൽ ആ കുട്ടികളെ എടുത്തുകൊണ്ട് പുറത്തു പോയിരിക്കുന്നു. ഈ രണ്ട് രീതികളും തെറ്റാണ്. കുട്ടികളെ പുറത്ത് എടുത്തുകൊണ്ട് പുറത്ത് ഭൂമുഖത്ത് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ പോയിരിക്കരുത്. അതേപോലെ തന്നെ കുട്ടികളെ പുറത്തേക്ക് വിടുകയും ചെയ്യരുത്. ഇത് പൈശാചികമായ ഉപദ്രവം വീട്ടിലേക്ക് വിളിച്ചു വരുത്താനും ആ കുട്ടികൾക്ക് അത്തരം രോഗങ്ങൾ ഉണ്ടാവാനും കാരണമാകും. ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഹദീസ് ഏതാണ്? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കാന ജുനുഹുൽ ലൈലി ഔ അംസൈതും ഫഖുഫു സബിയാനകും ഫൈന ശയാദീന തന്തശിറുഹീനൈദിൻ. രാത്രിയുടെ ആദ്യത്തെ ഇരുള് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ, അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അസ്തമയത്തിന് ശേഷം എന്നാണ്. ഫക്കുഫു സുബിയാനക്കും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ തടഞ്ഞു വെക്കുക, പിടിച്ചു വെക്കുക, പുറത്തേക്ക് വിടരുത്. ഫൈന ശൈത്താന തന്തശിറുഹീനൈദിൻ, പിശാചുക്കൾ വ്യാപരിക്കുന്ന സമയമാണ് അത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഫൈദാ ദഹബത്തു സാഅത്തു മിനല്ലൈലി ഫഖല്ലൂഹും, വേണമെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ, ഇശാ കഴിഞ്ഞാൽ അവരെ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുപോവുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യാം. പക്ഷേ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള ആ സമയം, രാത്രിയുടെ ആദ്യത്തെ സമയം, ആ സമയത്ത് പുറത്തു വിടരുത് എന്ന് വളരെ നസ്വായ ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത വളരെ നസ്വായ, വളരെ വ്യക്തമായ ഹദീസിൻ്റെ വാചകങ്ങളാണ്. അപ്പോൾ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ടും പണ്ഡിതന്മാരും ഈ കാര്യം വളരെ വ്യക്തമാക്കിയ കാര്യമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ വീടുകളിൽ പല വീടുകളുടെയും അവസ്ഥ എന്താണ്? പല പഴയ കാലത്ത് നമ്മളതൊക്കെ സൂക്ഷിച്ചിരുന്നു. നമ്മുടെ പ്രവിതാക്കൾ, വാപ്പ വല്യപ്പന്മാർ, വല്യമ്മമാർ അതൊക്കെ പറഞ്ഞു കേട്ടതായ ഓർമ്മ മാത്രമാണിന്ന് നമുക്കുള്ളതെങ്കിൽ ഇന്ന് നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം, യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഹദീസിൽ വന്നതാണ്, വളരെ കൃത്യമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ കുട്ടികളെ പുറത്തു വിടരുത്. അവരെ എടുത്തുകൊണ്ട് പൂമുഖത്ത് പോയി സിറ്റ് ഔട്ടിലും അതുപോലെ തന്നെ മുറ്റത്തും പോയിരിക്കരുത്. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള സമയമെന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ട സമയമാണ്. ആ സമയത്ത് സംസാരിച്ചിരിക്കേണ്ടതോ അല്ലെങ്കിൽ പുറത്തു പോയിരിക്കേണ്ടതോ, പുറത്തു പോയി സംസാരിച്ച് സമയം കളയേണ്ടതോ ആയ സമയമല്ല അത്. വീടിൻ്റെ ഉള്ളിൽ വിശുദ്ധ ഖുർആൻ ഓതേണ്ട സമയമാണ്, അദ്കാറുകൾ ചൊല്ലേണ്ട സമയമാണ്, വിറുദുകൾ ഉണ്ടെങ്കിൽ ഹദ്ദാദുകൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചൊല്ലേണ്ട ഒരു സമയമാണ്. ആ വീട്ടിലാണ് ബർക്കത്ത് ഉണ്ടാവുക. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ആ സമയത്ത് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ വളർത്തുമൃഗങ്ങളെ പുറത്തു വിടരുത് എന്നതാണ്. വളർത്തുമൃഗങ്ങളെ കൂട്ടിൽ നിന്ന് ഇറക്കി വിടരുത്. ഇശാ മഗ്‌രിബ് ആകുന്നതിന് മുമ്പ് തന്നെ മൃഗങ്ങളെ കൂട്ടിൽ കയറ്റണം. കോഴികളാണെങ്കിൽ, വളർത്തു ജീവികൾ ഏതുമാവട്ടെ, കോഴികളാവട്ടെ അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളാവട്ടെ, ഏത് മൃഗങ്ങളാണെങ്കിലും ഏത് ജീവികളാണെങ്കിലും നമ്മളെ വീട്ടിൽ വളർത്തുന്ന ജീവികളെ മഗ്‌രിബിന് മുമ്പ് തന്നെ അവരെ കൂട്ടിൽ സുരക്ഷിതമാക്കണം. മഗ്‌രിബിൻ്റെ ശേഷം അവരെ പുറത്ത് വിടരുത്, അതിനെ പുറത്തിറക്കി വിടരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ലാ തുർസിലു ഫവാഷിയക്കും വസുബിയാനക്കും ഇദാ വാബദി ശംസു, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ
പിന്നെ നിങ്ങളെ കുട്ടികളെയും അതുപോലെ തന്നെ നിങ്ങളെ വീട്ടിലെ വളർത്തുമൃഗങ്ങളെയും ജീവികളെയും നിങ്ങൾ പുറത്തേക്ക് വിടരുത്. നബി തങ്ങൾ പറഞ്ഞു, ഹത്താ തദ്ഹബ ഫഹ്മതുൽ ഇശാ, ഇശാഹിന്റെ ഫഹ്മത് നീങ്ങിപ്പോകുന്നത് വരെ, അതായത് ഇശാ ആകുന്നത് വരെ നിങ്ങൾ വിടരുത്. ഫൈന ശൈതാന തമ്പഅസു ഇദാ ഖോബതിശം ഹത്താ തദ്ഹബ ഫഹ്മതുൽ ഇശാ, ഇശാഹിന്റെ ഫഹ്മത് പോകുന്നത് വരെ, ഇശാ ആകുന്നത് വരെ പിശാചുക്കൾ വ്യാപരിക്കുന്ന സമയമാണത്. അവിടെയും പൈശാചികമായ ഉപദ്രവം ജീവികൾക്കുണ്ടാകാം, അതുമൂലം വീട്ടുകാർക്കുണ്ടാവാം, കുട്ടികൾക്കുണ്ടാവാം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക, അറിവില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ അവിവേകം ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, ആ സമയത്ത് വാതിലുകൾ അടയ്ക്കണം എന്നതാണ്. പഴയകാലത്ത് പഴമക്കാരൊക്കെ പറഞ്ഞു കേട്ടിട ഒരു പരിചയം മാത്രമാണ് നമുക്കുള്ളതെങ്കിൽ, പഠിക്കാത്ത ആളുകൾ, മനസ്സിലാക്കാത്ത ഹദീസുകളൊന്നും പഠിക്കാൻ അവസരമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം. കൃത്യമായിട്ട് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞ വാചകങ്ങളാണിത്. നബി തങ്ങൾ പറഞ്ഞു, ഇദാകാന ജുനഹുൽ ലൈലി ഔ അംസൈതും ഫഖുഫു സുബിയാനകും ഫൈന ശൈത്താന തന്തശിറു ഹീനൈലി ഫൈദാ ദഹബ സാഅതു മിനൽ ലൈലി ഫഖല്ലൂഹും വഅലികുൽ അബ്വാബ. മേൽപ്പറഞ്ഞ അതേ ഹദീസിൻ്റെ മറ്റൊരു റിവായത്തിൽ കാണാം, നിങ്ങൾ കുട്ടികളെ തടഞ്ഞു വെക്കണം, കാരണം പിശാചുകൾ വ്യാപരിക്കുന്ന സമയമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, വഅലികുൽ അബ്വാബ, നിങ്ങൾ വാതിലുകൾ അടക്കണം. വദുക്കുറുസ്മല്ലാ, അള്ളാഹുവിൻ്റെ പേര് ചൊല്ലിയിട്ട് വാതിലുകൾ അടക്കണം. അള്ളാഹുവിൻ്റെ പേര് ചൊല്ലിയിട്ട്, അതായത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയിട്ടാണ് വാതിലടക്കേണ്ടത്. ഫൈന ഷെയ്ത്വാനലാ യഫ്തു ബാബൻ മൂലക്ക, ആ സമയത്ത് അടക്കപ്പെട്ട ബിസ്മി പേര്, അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ട് അടക്കപ്പെട്ട വാതിലുകൾ ഭേദിച്ചുകൊണ്ട് പിശാചുക്കൾ അകത്തേക്ക് പ്രവേശിക്കൂല എന്ന് ആരാണ് പറഞ്ഞത്? സ്വാദിഖുൽ മസ്ദൂഖായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പൈശാചികമായി മനുഷ്യനറിയാത്ത മറഞ്ഞ മാർഗത്തിലൂടെ പിശാചുക്കൾക്ക് ഉപദ്രവിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, അത് യാഥാർത്ഥ്യമാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ വളരെ യാഥാർത്ഥ്യമാണ്, വളരെ സത്യമാണ്. നമ്മൾ അത് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടതാണ്. ആ സമയത്ത് നമ്മൾ വാതിലുകൾ മലർക്കെ തുറന്നിടരുത്, വീടിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നിടരുത്. ആ സമയത്ത് വാതിലുകൾ അടയ്ക്കണം. പഴയ വല്യമ്മമാരും വല്യപ്പന്മാരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് പല ആളുകളും അറിഞ്ഞിട്ടുണ്ടാകില്ല. യഥാർത്ഥത്തിൽ അത് ഹദീസിലുള്ള കാര്യങ്ങളാണ്, ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നാലാമത്തെ കാര്യം, നാലാമത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യം, ആ സമയത്ത് പാത്രങ്ങൾ തുറന്നിടുക, ഭക്ഷണത്തിൻ്റെ പാത്രങ്ങൾ തുറന്നിടുക എന്നത് തെറ്റാണ്. ആ സമയത്ത് ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളും അടച്ചു വെക്കണം. ഇശാമാരിവിൻ്റെ ഇടയിൽ ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളും അടച്ചു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ ഹദീസിൽ തന്നെ ഈ കാര്യവും സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഇശാ മഗ്രിബിൻ്റെ സമയമായി കഴിഞ്ഞാൽ, മഗ്രിബിൻ്റെ സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ വാതിലുകൾ അടയ്ക്കണം, അതേപോലെ തന്നെ നിങ്ങൾ പാത്രങ്ങൾ മൂടി വെക്കുകയും വേണം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഖതീബ് ശർബീനി റളിയല്ലാഹു അൻഹു, ഷാഫി പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, അന്നഹു യുസന്നു ഇദാ ജന്നൽ ലൈലു തവജിയതുല്ലിനായി, പാത്രങ്ങൾ മൂടി വെക്കൽ രാത്രിയുടെ ആദ്യത്തെ ഇരുൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അതായത് മഗ്രിബ് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ പാത്രങ്ങൾ മൂടി വെക്കൽ സുന്നത്താണ്. വലോ ബി അർലി ഉദീൻ, അതൊരു കൊള്ളിക്കഷ്ണം വിലങ്ങിനെ വെച്ചുകൊണ്ടാണെങ്കിലും, മൂടിയൊന്നുമില്ല എങ്കിൽ ബിസ്മി ചൊല്ലിയിട്ട് അതിൻ്റെ മേലെ ഒരു കൊള്ളിക്കഷ്ണം വിലങ്ങിനെ വെച്ചാൽ പോലും അത് പിശാചനെ സംബന്ധിച്ച് അത് മൂടിയാണ്, അത് അടച്ചുപോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈകാവുസിക്കായി, അതുപോലെ വെള്ളത്തിൻ്റെ പാത്രങ്ങൾ കെട്ടിവെക്കുക. പഴയ കാലത്തുണ്ടായിരുന്ന തോൽപാത്രങ്ങളാണ്, അതുകൊണ്ടാണ് ഹദീസിൽ അങ്ങനെ സൂചിപ്പിച്ചത്. വെള്ളത്തിൻ്റെ പാത്രങ്ങളാണെങ്കിൽ അത് മൂടി വെക്കുക. വയലാക്കുൽ അബുവാബി, വാതിലുകൾ അടയ്ക്കൽ സുന്നത്താണ്. മുസമ്മിയൻ ലില്ലാഹി, മുസമ്മിയൻ അള്ളാഹു തആല, അള്ളാഹു തആലാൻ്റെ പേരുച്ചരിച്ചു കൊണ്ട് വാതിലുകൾ അടയ്ക്കുക. വഖഫ് സുബിയാനി, അതുപോലെ തന്നെ കുട്ടികളെ തടഞ്ഞു വെക്കുക, കുട്ടികളെ പുറത്തേക്ക് വിടാതിരിക്കുക. വൽമാഷിയത്തി, അതുപോലെ തന്നെ മൃഗങ്ങളെയും പുറത്തേക്ക് വിടാതിരിക്കുക, അവർ അതിൻ്റെ ആലകളിലും അതിൻ്റെ കൂടുകളിലും അതിനെ ഭദ്രമാക്കുക. അതുപോലെ സാഹിത്യ മിനലേലി, രാത്രിയുടെ ആദ്യത്തെ മണിക്കൂറുകളിൽ, ആദ്യത്തെ സമയങ്ങളിൽ. ഇത് മഹാനായ ഖതീബ് ഷർബീൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്ന ഈ ഹദീസുകളെ, മേൽപ്പറഞ്ഞ ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. ഇതൊരു പണ്ഡിതൻ്റെ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ധാരാളം പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാത്ത പക്ഷം പൈശാചികമായ രോഗങ്ങളുണ്ടാകും, അത് യാഥാർത്ഥ്യമാണ്, അതിലാരും സംശയിക്കേണ്ടതില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടാമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.